നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുകയാണ്. ബന്ദിപോരയിൽ രണ്ടു പേരെ സൈന്യം വധിച്ചതായാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. സംയുക്ത സേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഭീകരരെ വധിച്ചത്. എൻകൗണ്ടർ ഇൻ ജെ ആൻഡ് കെ ബന്ദിപൂർ വടക്കൻ കാശ്മീരിലെ ബന്ദിപൂരിലെ വാത്നിര പ്രദേശത്താണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. സംഘർഷം തുടരുന്നതായാണ് വിവരം. ഭീകരവാദികൾ സൈന്യത്തിന് നേരെ വെടിയുതിർത്തതോടെയാണ് ആക്രമണമുണ്ടായത്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ ഒരാൾ ബി ജെ പി നേതാവ് ഭാര്യയെയും കുടുംബാംഗങ്ങളെയും കൊന്ന സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ജമ്മു കാശ്മീർ പോലീസ് പറഞ്ഞു. ബി ജെ പി നേതാവ് ഷെയ്ഖ് വസീം ഭാര്യ, സഹോദരൻ ഉമർ സുൽത്താൻ, പിതാവ് ബഷീർ അഹമ്മദ് ഷെയ്ഖ് എന്നിവർ കഴിഞ്ഞ ജൂലൈയിലാണ് ഭീകരവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു വസീം ഭാര്യ. എന്നാൽ ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഉറി സെക്ടറിൽ ആയുധധാരികളായ ഭീകര സംഘം നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതായി രണ്ടു ദിവസം മുമ്പ് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഉറി സെക്ടറിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നതാണ്. നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്ത് പ്രവേശിച്ചോ തിരിച്ചുപോയോ എന്നത് വ്യക്തമായിരുന്നില്ലെന്നും പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും സൈന്യം അറിയിച്ചിരുന്നു. ഭീകരർക്കായി തെരച്ചിൽ ശക്തമാക്കിയതായി സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായതും സേന രണ്ടുപേരെ വധിച്ചതും. പ്രദേശത്ത് സൈന്യം തിരച്ചിൽ തുടരുകയാണ്. ഉറിയിലെ ഭൂരിഭാഗം പ്രദേശത്തും സൈന്യത്തിന്റെ നിരീക്ഷണമുണ്ട്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. സൈന്യം ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പോരാടുകയാണ്. അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.